ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ശുദ്ധീകരണ അനുഭവം പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ അനുഭവമല്ല, എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. നമ്മളൊക്കെ ഈ ശുദ്ധീകരാത്മാക്കളെ കണ്ടു എന്ന് പറയുമ്പോൾ അതിന് കുറേ വ്യാഖ്യാനങ്ങൾ കൊടുക്കും. നിങ്ങൾക്കറിയാം, എനിക്ക് തന്നെ ഇപ്പോൾ പുറം ലോകത്ത് കുറേയധികം വ്യാഖ്യാനങ്ങളുണ്ട്. തലയ്ക്ക് സുഖമില്ല എന്നോ ഏതോ ഒരു രോഗമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അത് നമ്മെ അടുത്തറിയാത്തവർക്ക് അങ്ങനെ തോന്നും, കാരണം ഇതൊക്കെ വെറും കെട്ടുകഥകളാണോ. പക്ഷേ നമുക്കറിയാം, ഒരു കാര്യം പറഞ്ഞിട്ട് അതവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഭ്രാന്തല്ല, കെട്ടുകഥയല്ല. ഇതുപോലെ തന്നെയാണ് ഓരോ പ്രത്യക്ഷീകരണങ്ങളും. ഇത് എൻ്റെ ജീവിതത്തിലൊന്നും പ്രത്യക്ഷീകരണങ്ങളല്ല ഒരിക്കലും നടക്കുന്നത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ദർശനങ്ങൾ മാത്രമാണ്. ഒന്നോ രണ്ടോ തവണ മാത്രമേ നേരിട്ട് കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഞാൻ ഈ പറയുന്ന ഈ വ്യക്തിയുടെ അനുഭവം അവർ നേരിട്ട് കാണുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നേരിട്ട് കുറെ ദർശനങ്ങൾ കിട്ടുന്ന അനേകം മക്കൾ ഈ ലോകത്തുണ്ട്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ചിലരൊക്കെ എന്നെ പോലെ ഇങ്ങനെ പറയുന്നുണ്ടാകാം, മറ്റുള്ളവരൊക്കെ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ഈശോ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം പുറത്ത് പറഞ്ഞ് മനുഷ്യ മക്കൾ പ്രാർത്ഥിക്കട്ടെ, ഈ ലോക ജീവിതം കഴിഞ്ഞാൽ വേറൊരു ജീവിതമുണ്ട് എന്ന് എന്നെ ഉറപ്പിക്കാനാണ് എനിക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാരണം ഈ ലോക ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നും ഇവിടെ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും അവിടെ പരിഹാരം ചെയ്യേണ്ടി വരും എന്നും ഉറപ്പാണ്. പക്ഷേ കുറേയധികം പേർക്ക് ഇവിടെ ചെയ്തതിന് അവിടെ പരിഹാരം ചെയ്യേണ്ടി വരും എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. ചിലരൊക്കെ പറയും, ഈശോ ഏക ബലി അർപ്പിച്ചില്ലേ, ഇനി എന്താ കുഴപ്പം, അവൻ നമ്മുടെ പാപങ്ങളല്ലേ വഹിച്ചത്, അവൻ നമ്മുടെ പാപങ്ങൾക്കല്ലേ പരിഹാരം ചെയ്തത് എന്നും പറഞ്ഞ് ഇവിടെ സുഖമായി ജീവിക്കാനുള്ള ഒരു കുറുക്കുവഴിയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ പാപമില്ല, നമുക്ക് പരിഹാരം വേണ്ട എന്ന്. പക്ഷേ അത് സത്യമല്ല എന്ന് നമ്മുടെ വിശ്വാസത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഈശോ ബലിയർപ്പിച്ചത് പാപത്തിൻ്റെ പരിഹാരം തന്നെയാണ്. പക്ഷേ ഇനിയും പാപങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മുഖത്തിൻ്റെ എൻ്റെ ഭാരമൊന്ന് കുറയ്ക്കാൻ നീ വരുമോ, വിശുദ്ധരോടൊക്കെ ചോദിച്ചിട്ടുള്ളത് അതല്ലേ. അങ്ങനെ ഇനി പരിഹാരം വേണ്ട എങ്കിൽ പിന്നെ ഈ വിശുദ്ധാത്മാക്കളോടൊക്കെ ഈശോ വന്നിട്ട് എബ്രഹാമിന്റെ അമ്മയോടും മറിയം ത്രേസ്യ അമ്മയോടും മറ്റനേക ആത്മാക്കളോടും ഈ പുണ്യാത്മാക്കളോട് ഈശോ പറഞ്ഞിട്ടില്ലേ, എൻ്റെ കുരിശിൻ്റെ ഭാരം ഒന്ന് ഒഴിവാക്കാൻ ആശ്വാസം തരാൻ നീ വരുമോ, നീ ഇതൊന്ന് നിന്റെ തോളിൽ ചാരി വെക്കുമോ, നീ സഹനങ്ങൾ ഏറ്റെടുക്കുമോ, ഫൗസ്റ്റിൻ അമ്മയോട് അങ്ങനെ ചോദിച്ചിട്ടില്ലേ. അപ്പോൾ പിന്നെ ഈശോ ബലിയർപ്പിച്ചെങ്കിൽ പിന്നെ ആർക്കും സഹനം വരേണ്ട കാര്യമില്ലല്ലോ. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, അങ്ങനെ ഈശോ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലോകത്ത് നിങ്ങളുടെ കുടുംബത്ത് വന്ന ഈ അസ്വസ്ഥതകൾ, സഹനങ്ങൾ, അതെന്തിൻ്റെ ഫലമാണെന്ന്. അപ്പോൾ ഈശോ പറയുന്നതെല്ലാം പാപത്തിൻ്റെ ഫലം തന്നെയാണ്. നമുക്ക് വലിയ പഠനങ്ങളും തിയോളജിയൊന്നും ഇല്ലാതെ തന്നെ അറിയാം, നമ്മുടെയൊക്കെ പാപത്തിൻ്റെ, നമ്മുടെയോ നമ്മുടെ പൂർവികരുടെയോ നമ്മുടെ കുടുംബാംഗങ്ങളുടെയോ ലോകത്തിൽ നിന്നും വന്ന പാപങ്ങളുടെ ഫലങ്ങളാണ് ഇന്ന് പ്രകൃതി ദുരന്തം പോലും ആയിട്ട് നമ്മൾ അനുഭവിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ദർശനങ്ങൾ എന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്, ഇതുപോലുള്ള ദർശനങ്ങളും സന്ദേശങ്ങളും ഉണ്ടോ. പക്ഷെ എനിക്ക് ഈ യൂട്യൂബിൽ ഞാനിങ്ങനെ വന്ന് പറയാൻ തുടങ്ങിയതോടെ അനേകം മക്കൾ വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കാറുണ്ട്. ഞാൻ ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടും. എന്തുമാത്രം വ്യക്തികൾക്കാണ് ഇങ്ങനെ അനുഭവങ്ങളെന്നോ, അവർക്കൊന്നും ഈ സിക്സോഫീനിയോ അങ്ങനെ എന്തോ ഒരു രോഗമാണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ രോഗമുള്ളവരല്ല, അവരൊക്കെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. വിദേശങ്ങളിൽ, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അമേരിക്ക, പിന്നെ എന്തൊക്കെ രാജ്യങ്ങൾ വേണം,
എല്ലാ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഇതുപോലെ അനുഭവങ്ങളുള്ളവരെ എന്നെ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒന്നുകൂടെ ബലമായി. കാരണം അനേകം മക്കൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അത് ഈശോ എന്തിനാണ് കൊടുക്കുന്നതെന്നറിയോ? ഈ ലോക ജീവിതം ഇവിടം കൊണ്ട് തീരില്ല എന്ന് മനുഷ്യരെ ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ എന്തൊക്കെ കുന്നുകൂട്ടി നമ്മൾ സമ്പാദിച്ചാലും മരണം എന്ന നമ്മുടെ കാമുകൻ നമ്മെ തേടി വന്നാൽ അവന്റെ കൂടെ നമ്മൾ പോവുക തന്നെ വേണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മണവാളന്റെ അടുത്തേക്ക് ചെല്ലും. ഈ മരണം എന്ന സുഹൃത്ത് നമ്മെ വിളിച്ചു കൊണ്ടുപോകാൻ വരും എന്നുള്ളത് ഭയങ്കര ഉറപ്പാണ്. അത് മാത്രമേ ഉറപ്പുള്ളൂ. ജനിക്കോ എന്ന് ഉറപ്പില്ല, പക്ഷെ മരിക്കുമെന്ന് നല്ല ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മണവാളന്റെ അടുത്ത് എത്തണം. അത് നമ്മുടെ ഇവിടുത്തെ ഈ പ്രവൃത്തി കൊണ്ട് എത്തില്ല എന്നും ഇടയിലൊരു സ്ഥലമുണ്ടെന്നും പലപ്പോഴും ഉള്ള ദർശനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾ കാണുമ്പോൾ, ഈ ഇങ്ങനത്തെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ദൈവമേ, ഇത്ര മാത്രം അനുഭവങ്ങളുള്ളവരുണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു സഹോദരിയുടെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ സഹോദരിക്ക് തന്നെയാണ് മുൻപൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവ് മുൻപിലെ ഫ്ലാറ്റിന്റെ മുൻപിലെ ഒരു പീടികയിലേക്ക് ബ്രെഡ് വാങ്ങാൻ പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതും അവര് അറിയാതെ പിന്നെ പോയിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ആ അദ്ദേഹം തന്നെ മരിച്ചതിന് ശേഷം സംസാരിച്ചതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സഹോദരി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഭർത്താവ് മരിച്ചു, മകളാണെങ്കിൽ വേറെ ലണ്ടനിലാണ്, ഇതുവരെ കണ്ടിട്ടില്ല, 6 വർഷമായിട്ട് കാണാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്, പല പല തടസ്സങ്ങളായിട്ട്. അത് എന്നോട് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ദൈവം ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഉള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെട്ട ജീവിതമാണ്. ഒന്നുകിൽ അവർ ശാരീരികമായി മറ്റുള്ളവരിൽ നിന്ന് വേർപെടും, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ആളുകളുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒറ്റപ്പെടും. അങ്ങനെയുള്ള സഹനം ദൈവം ഇങ്ങനെയുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സഹനമില്ലാതെ ആത്മാക്കളെ നേടാൻ കഴിയില്ലല്ലോ. ലോകത്തിന്റെ എല്ലാ സുഖങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ആത്മാവിനെ നേടിയെടുക്കാൻ കഴിയില്ല. കാരണം സഹനമാണ് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഏറ്റവും ആവശ്യം. കാരണം സഹനമാണ് പാപത്തിന്റെ പരിഹാരം. അതുകൊണ്ട് സഹിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളവരുടെ അടുത്തേക്ക് കർത്താവ് ആത്മാക്കളെ പറഞ്ഞു വിടുമായിരിക്കും, വിടും, ഉറപ്പാണ്. നമുക്ക് ഈ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണല്ലോ. അത് ചിലർക്ക് നല്ല ക്ലിയറായി കാണും, ചിലർക്ക് ചില സ്വരങ്ങളായിട്ട് കേൾക്കും, ഭ്രാന്തൊന്നുമല്ല, ചില സ്വരങ്ങൾ കേൾക്കും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ദർശനങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ എല്ലാവർക്കും എല്ലാ അനുഭവങ്ങളും ഒരുപോലെ കിട്ടില്ല. ചിലർക്ക് ദർശനത്തിൽ കൂടെ മനസ്സിലാകും, ആ ഇങ്ങനെ ആൾക്ക് പ്രാർത്ഥിക്കാനാണ്, ഇങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാനാണ്. അതുപോലെ ചില സ്വരങ്ങൾ കേൾക്കുമ്പോൾ ശുദ്ധീകരാത്മാക്കളുടെ സ്വരമാണ്, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തരുന്ന ഓരോ തിരിച്ചറിവുകളാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനാണ് ദൈവം ഇങ്ങനെയൊക്കെ നമുക്ക് അടയാളങ്ങൾ തരുന്നത്. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ വിശുദ്ധ പാദരപ്പിയുടെ ജീവചരിത്രത്തിൽ ഞാൻ പങ്കുവെച്ചിട്ടുണ്ടല്ലോ, ഓരോ അടയാളങ്ങൾ കൊടുത്ത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ആ സഹോദരി പറഞ്ഞപ്പോൾ അതൊക്കെ ഡയറിയിൽ എഴുതി വെച്ചു. കാരണം എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്, എല്ലാം മറന്ന് വേഗം കളയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്, പലതും മറക്കുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിത് മറക്കാതിരിക്കാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക. അവരോട് പറഞ്ഞ അതേ സെൻറ്റൻസുകൾ നിങ്ങളെ അറിയിക്കാൻ. സംഭവം എങ്ങനെയാണ്, ഈ പറയുന്ന ആളൊരു ടീച്ചറാണ് കേട്ടോ, നല്ലൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഈ സഹോദരി. ഈ സഹോദരി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കാലിൻ്റെ അടുത്ത് ഒരു ശവമഞ്ചം, ഒരു പെട്ടി. ആ പെട്ടിയിൽ 10, 11, 12 പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി മരിച്ചു കിടക്കുന്നു. ആ കുട്ടിയുടെ ബോഡിയാണ് കാണുന്നത്. അപ്പോൾ പെട്ടിയുടെ മൂടി ഇങ്ങനെ തുറന്ന് കുട്ടീനെ കാണാം. അങ്ങനെ ഈ കുട്ടി മുഖം കാണുന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. കാലിന്മേൽ ഫുൾ സോക്സ് ഇട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ അടപ്പ് തുറന്നു വരുമ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ്.
അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, കർത്താവ് ഇത് എന്തിനാണിത്? ഇങ്ങനെ ഒരു ശവമഞ്ചത്തിന്റെ ദർശനം ഈ സഹോദരിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ ശവമഞ്ചം ഇങ്ങനെ തുറന്നു വരുന്നത് കണ്ടപ്പോൾ ഇവര് പറഞ്ഞു, എന്തിനാണ് കർത്താവെ, ഇത് ആരാണിത് എന്ന് ചോദിച്ചു. അപ്പോ കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തു, ഇത് ഒരു 12 പഠിക്കുന്ന ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് കിടക്കുന്നത്. അങ്ങനെ ഈ സഹോദരി ഇതിനെ കുറിച്ച് ചിന്തിച്ചു, എന്താണിത്, എന്തിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ ആ അങ്ങനെ ചിന്തിച്ച നിമിഷത്തില് ആരോ ഒരാള്, ഒരു സ്ത്രീ ശബ്ദമാണെന്നാ പറയുന്നത്, ഒരമ്മ വന്നിട്ട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട മോളെ, പ്രാർത്ഥിച്ചേര് എന്ന്, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേര് എന്ന് പറഞ്ഞു. ഉടനടി ഈ സഹോദരി ജർത്രൂദിന്റെ പ്രാർത്ഥന ചൊല്ലി, പിന്നെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലി, എന്നിട്ട് പറഞ്ഞു, അമ്മേ ഇവർക്ക് വെള്ളവും വെളിച്ചവും കൊടുത്ത് നിന്റെ പുത്രന്റെ പക്കലേക്ക് വേഗം കൊണ്ടുപോകണേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചു അത്രേ. ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഈ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പെട്ടെന്ന് അത് പോയി, ആ ദർശനം അങ്ങനെ മാഞ്ഞു പോയി. അപ്പോൾ ഇവര് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തു, കാരണം ദൈവമേ ഇത് ആരായിരിക്കും, എന്താണിത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ അവര് പെട്ടിയൊക്കെ പോയി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ദർശനം കണ്ടതിന് ശേഷം, ദർശനമാണോന്ന് എനിക്കറിയില്ല, അവര് ദർശനമല്ലാന്ന് തോന്നുന്നു, ശരിക്കും അവര് കണ്ടതുപോലെയാണ് കാണുന്നത് പോലെയാണ് അവർക്ക് ഒക്കെ അനുഭവപ്പെടുന്നത്. അതെന്തോ ആവട്ടെ, സംഭവം ഇവര് ഇത് കണ്ടതിന് ശേഷം അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ഇവർക്കൊരു ഫോൺ വന്നു നാട്ടിൽ നിന്ന്. നാട്ടില് ഇവരുടെ വീടിന്റെ അയൽപ്പക്കത്തുള്ള ആളാണ് വിളിച്ചത്. അവർ പറഞ്ഞത്, ഇവരുടെ തന്നെ അയൽപ്പക്കത്ത് മാതാവില്ലാത്ത സഭയിലെ ഒരു കുറച്ചാളുകളുണ്ട്. മാതാവില്ലാത്ത സഭ, അമ്മയെ അംഗീകരിക്കാത്ത സഭ, ആ സഭയിലെ ആളുകളുണ്ട്. അങ്ങനെ കുറെ അയൽപ്പക്കക്കാരുണ്ട്. അതിലൊരാളാണ് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിക്ക് ഈ അമ്മയില്ലാത്ത സഭയിലെ ആ ഒരു വീട്ടുകാരുടെ മകനും മകളും കൂടി സ്കൂട്ടറിന് പോവായിരുന്നു. 12 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പ്രായം, ആ ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂട്ടറിന് പോകുമ്പോൾ സ്കൂട്ടർ ആക്സിഡന്റ് വന്നു ഉണ്ടായി, എന്നിട്ട് പെൺകുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്ക് പോലെയായി. കാരണം ഇവരറിയുന്നവരാണ്, ഇവർ അമ്മയില്ലാത്ത മനുഷ്യരാണ്. അമ്മയില്ലാത്ത മനുഷ്യരാണെന്ന് പറഞ്ഞാൽ മാതാവിനെ അംഗീകരിക്കാത്തവരാണ്. ഈ വിളിച്ചു പറഞ്ഞവരും അതേ സഭയിൽപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇവർക്ക്, ഈ സഹോദരിക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവര് പറഞ്ഞു, അതെയല്ലേ, അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ഇതൊന്നും പറഞ്ഞില്ല. കാരണം ഇതൊന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവരെ അയൽപ്പക്കം എന്ന നിലയിൽ ഇവരായിട്ട് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് ഫോൺ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരി പറയാണ്, എന്റെ ചേച്ചി മരിച്ച വശം പെട്ടിയും പ്രമാണം എടുത്ത് എന്റെ അടുത്തേക്ക് അവർ വന്നല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ ആ സ്ത്രീ ശബ്ദം അത് പരിശുദ്ധ അമ്മയായിരിക്കും. അമ്മ പറഞ്ഞു, ഭയപ്പെടേണ്ട മോളെ, ഒന്ന് പ്രാർത്ഥിച്ചോ. അപ്പോൾ അമ്മയില്ലാത്ത ആ ആളുകൾക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്ത് എത്തുമ്പോൾ കരുണയുടെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കും. അത് നമ്മള് പ്രാർത്ഥനയിൽ ഒരു പാട്ടിൽ കേട്ടിട്ടില്ലേ, എത്ര പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. നമ്മുടെ അമ്മ അങ്ങനെയാണ്, അമ്മേനെ അംഗീകരിച്ചോ വിശ്വസിച്ചോ ഇതൊന്നും നോക്കില്ല. മരിച്ചു ചെന്നാൽ എല്ലാ ശുദ്ധീകരാത്മാക്കൾ തന്നെ, അവർക്ക് വേണ്ടി അമ്മയെ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന മരിയൻ ഭക്തരോട് ഇങ്ങനെയുള്ള ദർശനങ്ങൾ കാണിച്ചിട്ട് പറയും, ഒന്ന് പ്രാർത്ഥിച്ചേക്ക്, നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് അവര് രക്ഷപ്പെടും. ഇത് കേട്ടാൽ അവർ തന്നെ ചോദിക്കും, നിങ്ങളാണോ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നത് എന്ന്. പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാലോ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്. അവർ ചെയ്ത പാപത്തിന്റെ പരിഹാരമായിട്ട് ഇത്ര പ്രാർത്ഥന, ഇത്ര വിശ്വാസമുള്ള പ്രാർത്ഥന അവിടെ എത്തണമെന്നുണ്ട്. അത് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായാലും അങ്ങനെ തന്നെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരം അതേ തോതിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തുന്നത് വരെ
പ്രാർത്ഥിക്കുവാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചത് എല്ലാ ശുദ്ധീകരമാക്കൾക്കും വേണ്ടിയും എല്ലാ മരിച്ചവർക്കു വേണ്ടിയും, ആക്സിഡന്റിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകിച്ചും, അതുപോലെ സഭയിൽ നിന്നും വേർപെട്ടു പോയിട്ട് നിൽക്കുന്നവർ, അവരറിയുന്നില്ലല്ലോ അവരുടെ പാപത്തിൻ്റെ ഗൗരവം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. കാരണം ഇങ്ങനെയുള്ള ദർശനങ്ങളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് തോന്നലാണെങ്കിൽ, ഇത് ഭാവനയിൽ നിന്നുണ്ടായിട്ടുള്ളതാണെങ്കിൽ അടുത്ത ദിവസം ആ ഫോൺ വരില്ല. അതവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ് ഇവിടേക്ക് വന്നത്. അത് എനിക്കും ഒരു പരിധിവരെ അറിയാം. ഇങ്ങനെ തലേ ദിവസം എന്തെങ്കിലും കണ്ടാൽ അത് ആരാണെന്ന് ചോദിച്ചാൽ പിറ്റത്തെ ദിവസം ഫോൺ വരും, അതിൻ്റെ അടയാളം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആഴത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആരെല്ലാം യാചിച്ചു നിൽക്കുന്നുണ്ടോ ആ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ശുദ്ധീകരാത്മാക്കൾ. കാരണം അവർ ദൈവത്തെ കാണുമെന്ന് ഉറപ്പുണ്ട്. നമ്മൾ ദൈവത്തെ കാണുമോ എന്ന് ഉറപ്പില്ല. നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ലല്ലോ. അവസാന വിധി വരെ എത്താതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മുമ്പേ മരിച്ചാൽ നമുക്ക് മുമ്പേ തന്നെ അവിടെ പരിഹാരം ചെയ്യാം. ശുദ്ധീകരാത്മാക്കളൊക്കെ പ്രത്യാശയുള്ള ആത്മാക്കളാണ്. അവർ ദൈവത്തെ കാണും, അവർ പരിഹാരം ചെയ്തു തുടങ്ങി. അവരുടെ പരിഹാരത്തിൽ കുറവ് വന്നതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ വേണ്ടൂ, നമ്മൾ പ്രാർത്ഥിക്കേ വേണ്ടൂ, നമ്മൾ കുർബാന അർപ്പിക്കണം. ഇത്രയൊക്കെയാണ് അവർക്ക് ആവശ്യം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാം. എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ മറക്കാതിരിക്കാം. ആമേൻ.